നടി നവ്യയെ ചോദ്യം ചെയ്തത് ഇഡി. നടി വരലക്ഷ്മിയെ എന്നയെ രണ്ടും തട്ടിപ്പ് കേസിൽ വല്ലാത്ത കാലം. തന്റെ മുൻ മാനേജർ ആദിലിംഗം ഉൾപ്പെടെ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിച്ചുവെന്ന റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞ തമിഴ് നടി വരലക്ഷ്മി ശരത്കുമാർ എക്സ്പോസ്റ്റിലൂടെയാണ് നടി തന്റെ പ്രതികരണം നടത്തിയത്. ശ്രീലങ്കയ്ക്കും ഇന്ത്യക്കുമിടയിൽ അനധികൃത മയക്കുമരുന്ന് കടത്തും ആയുധ വ്യാപാരവും നടത്താനുള്ള ഗൂഢാലോചനാ കേസിൽ ആദിലിംഗം അറസ്റ്റിലായതായി കഴിഞ്ഞ ആഴ്ച പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിൽ NIA രജിസ്റ്റർ ചെയ്ത അനധികൃത മയക്കുമരുന്ന് ആയുധ വ്യാപാര കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 14 പേരിൽ ഇയാളും ഉൾപ്പെടുന്നുവെന്ന് PTI റിപ്പോർട്ട് പറയുന്നു. ഈ കേസിൽ വരലക്ഷ്മി ശരത്കുമാറിനെ ചോദ്യം ചെയ്യാൻ NIA നോട്ടീസ് അയച്ചുവെന്നാണ് വാർത്ത വന്നത്. എന്നാൽ തനിക്ക് NIA സമൻസ് അയച്ചതായി പ്രചരിക്കുന്ന വാർത്തകളെല്ലാം തെറ്റാണ് എന്നും വെറും കിംവദതികളാണ് എന്നുമാണ് നടി വരലക്ഷ്മി ചൊവ്വാഴ്ച നൽകിയ വിശദീകരണത്തിൽ പറയുന്നത്. ആദിലിംഗം 3 വർഷം മുമ്പ് ഒരു ഫ്രീലാൻസ് മാനേജരായി എന്റെ കൂടെ ഒരു ചെറിയ കാലയളവ് മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഈ കാലയളവിൽ ഞാൻ മറ്റ് പല ഫ്രീലാൻസ് മാനേജർമാരായും ഒരേ സമയം പ്രവർത്തിച്ചിരുന്നു. ഇയാൾ ജോലി വിട്ടതിന് പിന്നാലെ ഞങ്ങൾ ഇതുവരെ പരസ്പരം ഒരു ആശയവിനിമയവും നടത്തിയിട്ടില്ല, വരലക്ഷ്മി വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. IRS ഉദ്യോഗസ്ഥൻ സച്ചിൻ സാവന്തിന്റെ പേരിലുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടാണ് നടി നവ്യ നായരെ ഇഡി ചോദ്യം ചെയ്തത്. സച്ചിൻ സാവന്ത് നടിക്ക് വില കൂടിയ സമ്മാനങ്ങളും സ്വർണ്ണാഭരണങ്ങളും വാങ്ങി നൽകിയെന്ന ചോദ്യം ചെയ്യലിൽ വ്യക്തമായെന്ന് ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തു, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.